പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, അവിടുത്തെ മക്കളായ ഞങ്ങളെ ഓരോ നിമിഷവും അനുഗ്രഹിക്കുന്ന സ്നേഹമാണ്, കരുണയാണ് അവിടുന്ന്. ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെടണമെന്നും ആരോഗ്യത്തിലും സന്തോഷത്തിലും കൃപയിലും ആയിരിക്കണമെന്നും അങ്ങനെ ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കണമെന്നും അങ്ങ് ആഗ്രഹിക്കുന്നുവല്ലോ. ഞങ്ങൾ ആരും നശിച്ചു പോകാൻ അവിടുന്ന് ഒട്ടും ആഗ്രഹിക്കുന്നില്ല. അതിനുവേണ്ടി അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ രക്ഷാകര പ്രവൃത്തികൾ കുരിശ് മരണത്തിൽ ഞങ്ങൾ കാണുന്നു. ആ കുരിശിൽ ചുവട്ടി നിൽക്കുന്ന പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് മാതാവായി നൽകിക്കൊണ്ട് അമ്മയുടെ കൃപ നിറഞ്ഞ സാന്നിധ്യത്തിൽ അനുഗ്രഹത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് അനുവദിച്ചല്ലോ. ആ അമ്മയോട് ചേർന്ന് ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെയും, ഞങ്ങളുടെ രോഗങ്ങളെയും, ഞങ്ങളുടെ തകർച്ചകളെയും, എല്ലാ വേദനകളെയും ഒരുമിച്ച് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവ്, ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മൾ പ്രത്യേകമായ വിധത്തിൽ എല്ലാ രോഗികൾക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം, ഈ മഹാമാരിയുടെ കാലഘട്ടം അനേക മക്കള്, അനേക ആയിരങ്ങൾ ഈ രോഗത്തിൻ്റെ പിടിയിലമർന്ന്, ഈ മഹാമാരിയുടെ പിടിയിലമർന്ന് ആശുപത്രികളിലും വെന്റിലേറ്ററിലും വീടുകളിലും ക്വാറന്റൈൻ കേന്ദ്രങ്ങളിലുമൊക്കെ വേദനിച്ചു കഴിയുന്നുണ്ട്. അതിൻ്റെ പേരിൽ ഒത്തിരി വേദനിക്കുന്ന മക്കൾ, അതോടൊപ്പം തന്നെ മറ്റു പല രോഗങ്ങൾ, നിരന്തരമായ രോഗങ്ങളാൽ വേട്ടയാടപ്പെടുന്ന മക്കള്, എല്ലാ രോഗികളെയും നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ രോഗികളുടെ സഹായമായ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥത്തിൽ നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ വാർദ്ധക്യ സഹജമായ വേദനയിൽ രോഗാവസ്ഥയിലായിരിക്കുന്ന മക്കള്, മരണാസന്നരായി കിടക്കുന്ന മക്കള്, അതൊരു വലിയൊരു കാലഘട്ടമാണ്, മരണാസന്നരായി കിടക്കുന്ന കാലഘട്ടം. ഈ മേഖലകളിലുള്ള എല്ലാ മക്കളെയും, കിടപ്പ് രോഗികളെയും, ആശുപത്രിയിൽ കഴിയുന്ന മക്കളെയും, മഹാമാരിയുടെ അടിമത്തത്തിൽ പെട്ടുപോയ എല്ലാ മക്കളെയും കർത്താവിൻ്റെ സന്നിധിയിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥത്തിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അച്ഛൻ സാധാരണ പറയാറുള്ള തിരുക്കുടുംബത്തിൻ്റെ ആ പുസ്തകമുണ്ടല്ലോ, മേരി അഗ്രഡായുടെ ആ ഒരു വെളിപ്പെടുത്തലുകളിലൂടെ ലഭിച്ച തിരുക്കുടുംബത്തിൻ്റെ വലിയ സന്ദേശങ്ങൾ, അവിടെ നമ്മൾ കാണുന്നുണ്ട് പരിശുദ്ധ അമ്മ ഈജിപ്തിലായിരിക്കുന്ന സമയത്ത് ആ നാട്ടിലുള്ള എല്ലാവരുമായിട്ട് ഭയങ്കര സ്നേഹമാണ്. കാരണം ആ കുടുംബത്തിൻ്റെ ചൈതന്യം, ആ കുടുംബത്തിൻ്റെ സ്നേഹം, അവരെല്ലാവരെയും സഹായിക്കുന്നു, അവരുടെ ഐക്യം, ഇതെല്ലാം കണ്ടിട്ട് ആ ദേശവാസികൾക്കൊക്കെ തിരുക്കുടുംബത്തെ ഭയങ്കര ഇഷ്ടമാണ്. മാതാവിന് ഭയങ്കര ഇഷ്ടമാണ്. അല്ലാതെ മാതാവിന് സ്വഭാവമുണ്ട്, ആർക്കെങ്കിലും എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈശോയോട് പോയി പറയും, രോഗാവസ്ഥയുണ്ടെങ്കിൽ ഈശോയോട് പോയി പറയും. ഈശോ അതിലെല്ലാം ഇടപെടും. ഈശോയുടെ അരികിലേക്ക് മാതാവ് വന്നിട്ട് എന്തൊക്കെ പറയുന്നുവോ അതെല്ലാം ഈശോ കേൾക്കുന്നതായിട്ട് നമ്മളോട് കാണുന്നുണ്ട്. അതിൻ്റെ പൂർണ്ണതയാണ് നമുക്ക് നേരിട്ടറിയാവുന്ന കാര്യമാണ് കാനായിലെ വീട്ടിൽ മാതാവ്. അപ്പൊ ഈശോ പറഞ്ഞ, എനിക്ക് സമയമായിട്ടില്ല അമ്മേ, അവൻ പറയണ പോലെ ചെയ്യും. മാതാവ് ഒരു കാര്യം ആവശ്യപ്പെട്ടാല് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈശോ അത് ചെയ്തിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വാസത്തോടുകൂടി ഈ രോഗത്തിൻ്റെ മേഖലയിൽ നമ്മുടെ അമ്മയുടെ മധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമുക്ക് ഇന്നേ ദിനം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ. ഈശോയുടെ ദൗത്യം നമ്മിലേക്ക് എത്തിക്കാനുള്ള വലിയൊരു ആഗ്രഹം മാതാവിനുണ്ട്. കാരണം മാതാവിന്, ഈശോ വന്നത് രോഗികളെ തേടിയാ, ഈശോ വന്നത് പാപികളെ തേടിയാ, ഈശോ വന്നത് മറ്റുള്ള മക്കൾക്ക് സ്വയം നൽകി ജീവൻ നൽകാൻ വേണ്ടിയാ. ആ ഒരു രക്ഷാകര ദൗത്യത്തിലേക്ക് നമ്മെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് മാതാവിൻ്റെ വലിയ ദൗത്യമാണ്. അത് അതിൻ്റെ പൂർണ്ണതയിൽ ഏറ്റെടുത്തവളാണ് കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന സഹരക്ഷകയായ പരിശുദ്ധയമ്മ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, അമ്മയുടെ മധ്യസ്ഥം ഈ രോഗത്തിൻ്റെ മേഖലയിൽ ജപമാലയിലൂടെ യാചിക്കുന്നതിൽ നമ്മൾ ഒട്ടും സംശയിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ജപമാലയുടെ ചരിത്രം നമ്മൾ പഠിച്ചപ്പോൾ
പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥന വന്നത് ബ്ലാക്ക് പ്ലേഗിന്റെ സമയത്ത്, മഹാമാരിയുടെ സമയത്ത്. ഞങ്ങൾ പാപികളാണ് പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഇപ്പോൾ ഈ മഹാമാരിയുടെ സമയം, ഈ രോഗത്തിൻ്റെ സമയം, ഈ പരിശുദ്ധ അമ്മയോട് സഹായം യാചിച്ച് പ്രാർത്ഥിച്ചാൽ വിശുദ്ധ ബെർണാർഡ് വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, അമ്മയുടെ സഹായം അപേക്ഷിച്ചവരിൽ ഒരുവൻ പോലും ഉപേക്ഷിക്കപ്പെട്ടതായി ലോകത്തിൽ കേട്ടിട്ടില്ല. പ്രിയപ്പെട്ടവരെ, രോഗികൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം ഇന്ന് പ്രാർത്ഥിക്കാം. ഈശോയുടെ സ്വഭാവം നമുക്കറിയാം. ഈശോയുടെ അരികിലേക്ക് ആരൊക്കെ കടന്നു വന്നിട്ടുണ്ടോ അവരെല്ലാം കർത്താവ് സുഖപ്പെടുത്തി, അവരെ കർത്താവ് പിശാചിന്റെ പിടിയിൽ നിന്ന് വിടുവിച്ചു, അവരെ കർത്താവ് ആശ്വസിപ്പിച്ചു, അവരുടെ പാപങ്ങൾ കർത്താവ് ക്ഷമിച്ചു, എല്ലാവരെയും അനുഗ്രഹിച്ച കർത്താവ്. നമ്മൾ കാണുന്നുണ്ട്, ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. എന്തെന്നാൽ അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. കർത്താവ് അവരെ സുഖപ്പെടുത്തുന്നതും അവരോട് സ്നേഹത്തോടെ സംസാരിക്കുന്നതും അവരുടെ ജീവിതത്തിൽ ഇടപെടുന്നതും നമ്മൾ കാണുന്നുണ്ട്. അതെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിതത്തിൽ രോഗത്തിൽ വേദനയിൽ ഇടപെടുന്ന കർത്താവാണ് അവിടുന്ന്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. നമ്മൾ ചോദിക്കണം ഈശോയോട്. ചോദിക്കണമെങ്കിൽ എന്ത് വേണം? വിശ്വാസത്തിൻ്റെ ബന്ധം വേണം. പരിശുദ്ധ അമ്മയുടെ അപേക്ഷകൾ നിരസിക്കാതെ പോകുന്നതിൻ്റെ കാരണം അറിയോ? മാതാവിൻ്റെ ബന്ധമാ. അതുകൊണ്ട് ഈശോ ഒരിക്കലും ഒരു വിശുദ്ധയോട് പറയുന്നുണ്ട്, അതായത് അമ്മയുടെ ഒരു അപേക്ഷയും എനിക്ക് ഉപേക്ഷിക്കാൻ സാധിക്കത്തില്ല, കാരണം എൻ്റെ ഒരു ആഗ്രഹവും അമ്മ എനിക്ക് നിഷേധിച്ചിട്ടില്ല. ഈശോ പറയാ, എൻ്റെ ഒരു ആഗ്രഹവും എൻ്റെ ഒരു ഇഷ്ടവും എൻ്റെ അമ്മ എനിക്ക് നിഷേധിച്ചിട്ടില്ല. അതുകൊണ്ട് അമ്മ പറയുന്നത് കേൾക്കാതിരിക്കാൻ എനിക്കാകത്തില്ല, അമ്മ പറഞ്ഞാൽ ഞാൻ കേൾക്കും. പ്രിയപ്പെട്ട മക്കളെ, ഈശോ നമ്മുടെ ജീവിതത്തിൽ ആഴമായ ബന്ധത്തിൽ, വിശ്വാസത്തിൽ, ആ സ്നേഹത്തിൽ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. അമ്മയുടെ മധ്യസ്ഥതയിലാകുമ്പോൾ അത് പെട്ടെന്നായിരിക്കുമെന്ന് ഉറപ്പ്. സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഒരു കുഷ്ഠരോഗി ഈശോയുടെ അടുത്ത് വന്നിട്ട് മുട്ടുകുത്തി ഇങ്ങനെ പറഞ്ഞു, കർത്താവേ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ഈശോ ചാടി പറയാണ്, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. തൽക്ഷണം അവൻ ശുദ്ധിയുള്ളവനായിട്ട് മാറി. യേശുവിന്റെ മനസ്സ് നമ്മെ സുഖപ്പെടുത്താനുള്ള മനസ്സാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരും നശിച്ചു പോകാനോ ഈ രോഗത്തിൽ തകർന്നു പോകാനോ ഈ മഹാമാരിയിൽ ആകപ്പാടെ തകർന്നു പോകാനോ ദൈവം ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നമ്മൾ ദൈവത്തിലേക്ക് അടുക്കണം, ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കണം, എളിമപ്പെട്ട് പ്രാർത്ഥിക്കണം. അവിടെ ദൈവം ഇടപെടും. ആ തളർവാദ രോഗിയെ നാലു പേര് മേൽക്കൂര പൊളിച്ച് ശയ്യയോടുകൂടി ഈശോയുടെ മുമ്പിലേക്ക് ഇറക്കുമ്പോൾ ഈശോ എന്താ പറഞ്ഞ്? മകനെ, നിന്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ വിശ്വാസം കണ്ടിട്ട് ഈശോ അവൻ തളർവാദ രോഗിയാകാനുള്ള കാരണം അവൻ്റെ പാപമാ, പാപങ്ങൾ ക്ഷമിച്ചു എന്നിട്ടാണ് പറയുന്നത്, ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്നതിന് അവൻ ആ തളർവാദ രോഗിയോട് പറഞ്ഞു, കിടക്കയുമെടുത്ത് നടക്ക. ആ നിമിഷം അവൻ സൗഖ്യം പ്രാപിച്ചു. അതേ പ്രിയപ്പെട്ടവരെ, നമ്മെ സുഖപ്പെടുത്തുവാൻ, നമ്മെ അനുഗ്രഹിക്കുവാൻ, നമ്മളാരും നശിച്ചു പോകാതെ രക്ഷപ്രാപിക്കുവാൻ വേണ്ടി തൻ്റെ ഏകജാതന് നൽകിയ പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ പാരമ്യമായ ഈശോ, നമുക്ക് വേണ്ടി ജീവനർപ്പിച്ച ഈശോ, എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മെ സുഖപ്പെടുത്താതിരിക്കുമോ? അവിടെ സുഖപ്പെടുത്തിയിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിന്ത, ഇതെല്ലാം നൽകിയിട്ടും ഈ കർത്താവിൻ്റെ അരികിലേക്ക് നമുക്ക് വരാൻ പറ്റാത്തതാണ് പ്രിയപ്പെട്ട മക്കളെ. ഈ അനുഗ്രഹം പ്രാപിക്കാൻ നമുക്ക് സാധിക്കാത്തതിൻ്റെ കാരണം, ഇത്രയും തകർന്നിട്ടും ഇത്രമാത്രം മഹാമാരി വന്നിട്ടും, നമുക്കറിയാം മഹാമാരിയുടെ പ്രത്യാഘാതങ്ങൾ ഇതേ വരുന്നതേയുള്ളൂ. സാമ്പത്തികമായ തകർച്ച, ജോലി നഷ്ടപ്പെട്ടു, ജോലിയുള്ള മക്കൾക്ക് പകുതി ശമ്പളമേ ഉള്ളൂ, സ്കൂളിൽ പോകാൻ പറ്റാത്ത മക്കള്, ഒത്തിരിയേറെ വേദനിക്കുന്ന മക്കള്, ഇപ്പോഴാണെങ്കിൽ എല്ലാത്തിനും വില കൂടിക്കൊണ്ടിരിക്കുന്ന സമയം, എന്തൊക്കെയോ വലിയ വലിയ ദാരിദ്ര്യത്തിലേക്കും ഇല്ലായ്മയിലേക്കും നമ്മൾ കടന്നു വരാൻ പോകുന്ന ഒരവസ്ഥയായി. ഈ അവസ്ഥയിൽ പോലും പല സ്ഥലത്തും ഭീകരവാദങ്ങളും കഴുത്തറക്കലും അതിൻ്റെ പേരിലുള്ള ഒത്തിരിയേറെ പ്രശ്നങ്ങളും, മനുഷ്യൻ ഇതുവരെയും എളിമപ്പെട്ട് ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കാൻ
സാധിക്കാത്തതിൻ്റെ വലിയൊരു പൈശാചികത. ഞാനിവിടെ കാണുക പ്രിയപ്പെട്ട മക്കളെ, സാത്താൻ മനുഷ്യ മക്കളെ കൊല്ലാനും നശിപ്പിക്കാനും ഇല്ലാതാക്കാനും വേണ്ടി അവൻ്റെ കരാളഹസ്തം ലോകത്തിന് മേൽ ആഴ്ത്തി ഇറക്കുകയാണ്. ഇപ്പോഴും തിരിച്ചറിയാൻ പറ്റാത്ത മക്കൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, തമ്പുരാനെ വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. ഈ രോഗത്തിൽ നിന്ന്, അതിന് കാരണമായ പാപത്തിൽ നിന്ന് കർത്താവേ ഞങ്ങളെ മോചിപ്പിക്കണം. നിലവിളികൾ ഉയരട്ടെ. ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ജപമാല പ്രാർത്ഥനയുടെ ശക്തി അതിശക്തമായിട്ട് ഉയരുകയാണ് സ്വർഗത്തിലേക്ക്. പരിശുദ്ധ അമ്മയുടെ സൈന്യാധിപിയായ, അതോടൊപ്പം തന്നെ ദാവീദിന്റെ കോട്ടയായ നമ്മുടെ നങ്കൂരമായ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സാന്നിധ്യത്തിൽ നമ്മൾ ഒരുമിച്ച് യുദ്ധം ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ശക്തി പ്രകടമാകും. അനേക മക്കൾ ഞാൻ ഓർക്ക ദിവസങ്ങളൊക്കെ ഒത്തിരി മക്കൾ സാക്ഷ്യപ്പെടുത്തി, അത്ഭുതകരമായ സൗഖ്യങ്ങൾ, അത്ഭുതകരമായ രോഗശാന്തികൾ. അതോടൊപ്പം തന്നെ കൊറോണ വൈറസ് അങ്ങേയറ്റത്തെത്തിയ അനേക മക്കള് ഈ പ്രാർത്ഥനയിൽ പങ്കുവച്ച. നമ്മളീ ഓരോ അച്ഛനോട് പറയുന്ന ഓരോ നിയോഗങ്ങളും അച്ഛനും ജപമാല കൂട്ടായ്മയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കരുത്. എല്ലാ ദിവസത്തെയും വിശുദ്ധ കുർബാന നമ്മുടെ ഈ ദിവസം ഓരോ ദിവസങ്ങളിലെയും നിയോഗങ്ങൾക്ക് വേണ്ടി അച്ഛൻ അർപ്പിച്ചത് ഈ ദിവസം മുഴുവനും, ഈ ദിവസങ്ങൾ മുഴുവനും. അതിനാൽ തന്നെ ദൈവത്തെ വിളിച്ച് കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ ഒത്തിരി ഒത്തിരി സാക്ഷികൾ കാണാനിടയായി, കേൾക്കാനിടയായി. നിങ്ങൾ പലരും അച്ഛനയച്ചു തന്നു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇതാണ് കർത്താവിൻ്റെ ശക്തി. അതുകൊണ്ട് നമുക്കിന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് എല്ലാ രോഗികൾക്കും വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും ഈ കൊറോണ വൈറസിൻ്റെ രണ്ടാമത്തൊരു വരവ് ഇന്ന് ശക്തമാണെന്ന് പറയാം. നമ്പറുകൾ കൂടുന്നു. ആദ്യത്തെക്കാളും ഗൗരവമായിട്ട് ഇപ്പോഴാണെങ്കിൽ തണുപ്പ് കാലം തുടങ്ങുന്നു. ഈ സമയം സമയത്ത് ഒത്തിരിയേറെ ഒരു ഭീതിജനകമായ ഒരവസ്ഥയാണ് ഈ വൈറസുമായിട്ട്, മഹാമാരിയുമായിട്ട് ബന്ധപ്പെട്ട്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മക്കളെ, ഇതിൻ്റെ മേലൊക്കെ അധികാരമുള്ളവനാണ് കർത്താവ്, രോഗത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ. അതോടൊപ്പം തന്നെ എല്ലാത്തിൻ്റെ മേൽ, എല്ലാ വൈറസിൻ്റെ മേൽ, എല്ലാ ജീവജാലങ്ങളുടെ മേൽ അധികാരമുള്ളവനാണ് കർത്താവ്. കർത്താവ് ഒരു നിമിഷം മതി, ദാവീദ് ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് മഹാമാരി പിൻവലിച്ചു. സംഹാരത്താണ്ഡവമാർന്ന ദൂതന്റെ സംഹരിക്കുന്ന കരങ്ങളെ അവിടുന്ന് തടഞ്ഞു. തമ്പുരാന് സാധ്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ എല്ലാ കിടപ്പ് രോഗികൾക്കും വേണ്ടി, മരണാസന്നരായിട്ട് വാർദ്ധക്യാവസ്ഥയിൽ കിടക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി നമുക്കിന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ചും ഞാൻ ഈ മരണാസന്നരായ മക്കളെ കണ്ടിട്ടുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒത്തിരി നിസ്സഹായമായ അവസ്ഥയാണ്, എഴുന്നേക്കാൻ പറ്റുന്നില്ല. അതോടൊപ്പം തന്നെ സ്പിരിച്വൽ അറ്റാക്സ്, ചില മേഖലകളിൽ പേടി, ഭയങ്കര നിരാശ, സങ്കടം, ഹ്യൂമേ, ആ ഒരു രീതിയിൽ കഴിഞ്ഞ ഒത്തിരി മക്കളെ കണ്ടിട്ടുണ്ട്. നമുക്കൊക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ അവരുടെ കൂടെ ഉണ്ടായിരിക്കണം. അമ്മയോട് പറയാം, നമുക്ക് ഇങ്ങനെയുള്ള മക്കളുടെ കൂടെ അമ്മ ഉണ്ടായിരിക്കണം. നമ്മൾ എന്താ പ്രാർത്ഥിക്കുന്നത്? ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത്. ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ മാതാവുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി പുസ്തകങ്ങൾ വായിക്കാനിടയായപ്പോൾ ഞാൻ കണ്ടൊരു കാര്യമാണ്, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവരുടെ കൂടെ അമ്മയുടെ വലിയൊരു വാഗ്ദാനമാണ്, മരണസമയത്ത് ആ സമ കാലഘട്ടങ്ങളിൽ അമ്മ അവരുടെ കൂടെ ഉണ്ടായിരിക്കും, അമ്മയുടെ സാന്നിധ്യം. അതുകൊണ്ട് തന്നെ മരിക്കാൻ പോകുന്ന പല മക്കളും പറഞ്ഞു കേട്ടിട്ടുണ്ട്, മാതാവിനെ കണ്ടു, മാതാവിൻ്റെ കൂടെയുണ്ട്, മാതാവിനെ, അവരുടെ മുഖത്ത് ഇങ്ങനെ പ്രകാശം വരിക. പ്രിയപ്പെട്ടവർ, ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നൈമിഷിക നേട്ടം മാത്രമല്ല, പിന്നെയോ അത് കൃപയിലുള്ള വളർച്ചയാ. അമ്മയുടെ, അപ്പം അച്ഛൻ പലവട്ടം പറഞ്ഞു, അമ്മയുടെ സാന്നിധ്യമാ, അമ്മയുടെ വലിയ മധ്യസ്ഥം, അമ്മയുടെ സംരക്ഷണം, അമ്മയുടെ ഇടപെടൽ, അമ്മയുടെ സാന്ത്വനം, അമ്മയുടെ സഹായിക്കൽ, ഇതെല്ലാം ഉണ്ടാവും. പ്രത്യേകിച്ച് നമ്മുടെ മരണസമയം ആർക്കും സഹായിക്കാൻ പറ്റില്ല. ഞാനും നീയും ഒറ്റയ്ക്ക് കടന്നു പോകേണ്ട ഒരു സമയമാണ് മരണത്തിൻ്റെ സമയം. അതിനുശേഷവും മാതാവിൻ്റെ സാന്നിധ്യം നമ്മെ സ്വർഗത്തിൽ എത്തിക്കുന്നത് വരെ നമ്മുടെ കൂടെയുള്ള സാന്നിധ്യമാണ്. അതുകൊണ്ട് ഈ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം, എല്ലാ രോഗികൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഈ മഹാമാരിയുടെ പ്രത്യേക കാലഘട്ടത്തിൽ നമ്മയും സമർപ്പിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കാം. കിടപ്പ് രോഗികളായ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മരണാസന്നരായി കിടക്കുന്ന രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നിരാശയിൽ പെട്ടുപോയി ഭയത്തിലും അത് ആകപ്പാടെ ഉത്കണ്ഠയിലും നിരാശയിലും കഴിയുന്ന എല്ലാ മക്കൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദിനം അതിനുവേണ്ടിയായിരിക്കട്ടെ. ഇന്ന് ഈ നിയോഗത്തിന് വേണ്ടി അച്ഛൻ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ എല്ലാ രോഗികളെയും ഈ മഹാമാരിയെയും ഒക്കെ
നിങ്ങളും ചേർത്ത് അച്ഛൻ അർപ്പിക്കുന്ന ബലിയോട് ചേർത്ത് നിങ്ങൾ ആത്മന സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഓരോ ജപമാല ചൊല്ലുമ്പോഴും ആ ജപമാലയിൽ സമർപ്പിക്കുന്ന നിയോഗങ്ങൾ ഇന്ന് ബോസ്കോച്ചൻ അർപ്പിക്കുന്ന ബലിയോട് ചേർത്ത് കർത്താവെ അങ്ങയുടെ കുരിശിലേക്ക് ഞങ്ങൾ ഉയർത്തി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഇന്ന് ഒത്തിരി അത്ഭുതങ്ങൾ നടക്കും. അനേക മക്കളിലേക്ക് രോഗത്തിൻ്റെ സൗഖ്യശക്തി കടന്നു വരും. വലിയ വിടുതൽ നൽകി ദൈവം അനുഗ്രഹിക്കും. വലിയ പ്രാർത്ഥനയോടുകൂടി അമ്മയോട് ചേർന്ന് അല്പസമയം ഈ ദിവ്യ കാരുണ്യ ആരാധനയിൽ അമ്മയുടെ വലിയ മാധ്യസ്ഥ സാന്നിധ്യത്തിൽ നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും ഈശോയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. എല്ലാ രോഗികൾക്കും വേണ്ടി, നമ്മൾ ഈ പറഞ്ഞ എല്ലാ മേഖലകളിലുമുള്ള രോഗികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളോട് കൂടെ ആയിരിക്കുവാൻ, ഞങ്ങൾക്ക് ജീവൻ നൽകുവാൻ, ഞങ്ങളെ സുഖപ്പെടുത്തുവാൻ, ഞങ്ങളെ ബലപ്പെടുത്തുവാൻ ദിവ്യകാരുണ്യമായി തീർന്ന നല്ല ഈശോയെ ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നല്ല ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് ജീവനുണ്ടാകുവാൻ വേണ്ടി കുരിശിൽ മരിച്ചു. ഞങ്ങളുടെ മുറിവുണക്കാൻ വേണ്ടി അങ്ങ് മുറിവേറ്റു. അങ്ങയുടെ പരിശുദ്ധ രക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിച്ചു. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടതെല്ലാം അങ്ങ് ദിവ്യ കാരുണ്യത്തിലൂടെ നൽകുന്നല്ലോ. ഇന്ന ദിനം കർത്താവേ, എല്ലാ രോഗികളെയും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. മഹാമാരിയുടെ ഈ കാലഘട്ടം, അങ്ങയുടെ അനേക മക്കള് ഇതിനോടകം മരിച്ചു കഴിഞ്ഞു. അനേക മക്കള് രോഗത്തിൻ്റെ പിടിയിൽ അമർന്ന് മരണത്തിൻ്റെ വലിയ ഭീകരതയിൽ, മരണത്തിൻ്റെ വലിയ അവസ്ഥയിൽ ഇപ്പോൾ ആയിരിക്കുന്നുണ്ട്. കർത്താവേ, രോഗികളായി കഴിയുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ആശുപത്രികളിൽ രോഗികളായി കിടക്കുന്ന മക്കള്, വാർദ്ധക്യ സഹജമായ രോഗത്തിൽ വേദനിക്കുന്ന മക്കള്, ആരോരും നോക്കാനില്ലാതെ വൃദ്ധമന്ദിരങ്ങളിലും മറ്റ് പല സ്ഥാപനങ്ങളിലും പ്രിയപ്പെട്ടവരും മക്കളും ഉപേക്ഷിക്കപ്പെട്ട മക്കള്, മരണാസന്നരായിട്ട് കിടക്കുന്ന മക്കള്, യേശുവേ, എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് ഇന്നേ ദിനം പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോയെ അങ്ങ് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചു. അങ്ങയുടെ ശക്തി പ്രകടമാക്കി. അമ്മയുടെ മധ്യസ്ഥത്തിൽ അമ്മയുടെ പുണ്യങ്ങളോടും അമ്മയുടെ കൃപകളോടും ചേർത്ത് വച്ചുകൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ രോഗികളായ എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ, അങ്ങയുടെ വലിയ കരുണയും അങ്ങയുടെ വലിയ സ്നേഹവും അങ്ങയുടെ സൗഖ്യത്തിൻ്റെ ശക്തിയും ഞങ്ങളിലേക്ക് അവിടുന്ന് വർഷിക്കണമേ. ലൂക്കോസ് 5:17, രോഗികളെ സുഖപ്പെടുത്താനുള്ള കർത്താവിൻ്റെ ശക്തി ആവനിലുണ്ടായിരുന്നു. 6:19, അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അനേക രോഗികൾ സുഖമാക്കപ്പെട്ടു. ഈശോയെ, ഇപ്പോൾ ദിവ്യകാരുണ്യത്തിൽ നിന്ന് രോഗികളെ സുഖപ്പെടുത്തുവാനുള്ള അങ്ങയുടെ ശക്തി സകല മക്കളിലേക്കും ലോകം മുഴുവനിലുമുള്ള ഈ മഹാമാരിയുടെ മേഖലകളിലേക്കും സകല രോഗികളിലേക്കും കിടപ്പ് രോഗികളിലേക്കും മാറാ രോഗികളിലേക്കും എല്ലാം കർത്താവെ, അങ്ങയുടെ വലിയ സൗഖ്യശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഞാൻ വന്നിരിക്കുന്നത് ആരോഗ്യമുള്ളവരെ തേടിയല്ല, രോഗികളെ തേടിയാണെന്ന് പറഞ്ഞ കർത്താവെ, എല്ലാ രോഗികളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ല കർത്താവെ, അങ്ങയുടെ സൗഖ്യപ്പെടുത്താനുള്ള ശക്തി, അങ്ങയുടെ ജീവന്റെ ശക്തി ഇപ്പോൾ സകല മക്കളിലും നിറയട്ടെ. ഏതെങ്കിലും പാപത്തിൻ്റെയോ ശാപത്തിൻ്റെയോ സാത്താൻ്റെയോ പിടിയിലമർന്ന രോഗങ്ങളാണെങ്കിൽ ആ പാപത്തെ ശാപത്തെ ഏറ്റെടുത്ത് സാത്താനെ നിത്യനരകത്തിലേക്ക് താഴ്ത്തിക്കൊണ്ട് യേശുവെ, അങ്ങയുടെ മക്കൾക്ക് അങ്ങയുടെ ജീവന്റെ സമൃദ്ധിയിൽ സൗഖ്യം നൽകണമേ. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞ കർത്താവെ, അന്വേഷിക്കുവിൻ, കണ്ടെത്തുമെന്ന് പറഞ്ഞ കർത്താവെ,
വലിയ വിശ്വാസത്തോടെ അങ്ങയെ തേടി ആ വിശ്വാസത്തിൽ മേൽക്കൂര പൊളിച്ച് ആ തളർവാദ രോഗിയെ ശയ്യയോടുകൂടെ അങ്ങയുടെ മുമ്പിലേക്ക് ഇറക്കിയപ്പോൾ ആ അവരുടെ വിശ്വാസം കണ്ട് ആ വ്യക്തിയെ ആ മകനെ സുഖപ്പെടുത്തിയ കർത്താവേ, ഇതാ വലിയ വിശ്വാസത്തോടെ രോഗികളായ സകല മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് അങ്ങയുടെ തിരുമുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളെയും അങ്ങ് സുഖപ്പെടുത്തണമേ. അങ്ങയുടെ സൗഖ്യശക്തി എല്ലാ മക്കളിലും നിറയട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കട്ടെ. കർത്താവേ, ഈ ദിവസങ്ങളിൽ അനേകം രോഗികൾ അങ്ങ് സുഖപ്പെടുത്തിയല്ലോ. ഇന്ന് ഈ സമയം, ഈ ആരാധനയുടെ ഈ സമയം, എല്ലാ രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയം, കർത്താവേ അങ്ങയുടെ ശക്തി, അങ്ങ് ആ കുഷ്ഠരോഗി മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ അങ്ങ് പറഞ്ഞില്ലേ എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ എന്ന് പറഞ്ഞ് തൽക്ഷണം അവന് സുഖം നൽകിയില്ലേ കർത്താവേ, അവനെ ശുദ്ധനാക്കിയില്ലേ യേശുവേ. അതുപോലെ ഇപ്പോൾ അങ്ങയുടെ മുമ്പിലായിരിക്കുന്ന, അങ്ങയുടെ മുമ്പിൽ മുട്ടുകുത്തി എല്ലാം സമർപ്പിച്ച്, എല്ലാ രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം തന്നെ, ഈ നിമിഷം തന്നെ അങ്ങയുടെ മക്കൾ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവേ നന്ദി കർത്താവേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ആരാധന, 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 ആരാധന. സൗഖ്യശക്തി വ്യാപരിക്കട്ടെ, സൗഖ്യശക്തി വ്യാപരിക്കട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിക്കണമേ കർത്താവേ. അങ്ങയുടെ പ്രാബല്യവും മഹത്വവും കരബലവും പ്രകടമാക്കണമേ കർത്താവേ. അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ, സൗഖ്യപ്പെടുത്താനുള്ള ശക്തി പ്രകടമാക്കണമേ. അങ്ങയുടെ മക്കളിലേക്ക് അങ്ങയുടെ ജീവന്റെ സമൃദ്ധി നിറയ്ക്കണമേ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഹാലേലൂയ, ഹാലേലൂയ. എല്ലാം സമർപ്പിച്ചുകൊണ്ട് കർത്താവേ അങ്ങയുടെ മക്കളെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ രോഗികളെയും, എല്ലാ രോഗാവസ്ഥകളെയും, ഈ മഹാമാരിയെയും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാരണങ്ങളെയും അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പാപങ്ങളെ ഏറ്റെടുത്ത്, ശാപങ്ങളെ നീക്കി, സാത്താനെ നിത്യ നരകത്തിലേക്ക് താഴ്ത്തി, ഞങ്ങളുടെ ജീവന സമൃദ്ധിയിൽ ഞങ്ങളെല്ലാവരും സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വയേ അതിനായി ഞങ്ങളെ ആശീർവദിക്കണം. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.